നാട് തുടങ്ങല്ലേ. ഇത് നമ്മളെ നജീബ്, തോട്ടക്കാട്ടിലെ നജീബ്. നജീബും ഫേസ്ബുക്കും തമ്മിലുള്ളൊരു ആച്ചിരം കുത്തല് പറഞ്ഞു കഴിഞ്ഞാൽ അഹ് ഉജ്ജ. നമ്മളെ നജീബിനാണെന്നുണ്ടെങ്കിലോ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവോന്. ആ എന്നെപ്പോ ഇവിടെ കണ്ടത്. പണിക്കൊന്നും പോവില്ലെങ്കിലും നമ്മളെ നജീബിന് വരുമാനം മട്ടം പോലെ ഉണ്ട്. ലൈക്ക്, ഫോളോവേഴ്സ്, പിന്നെ കമൻറ്റും. അത് മതിയല്ലോ എൻ്റെ അണ്ണാക്ക് കണ്ട് തിരികാൻ. സംഗതി എന്നാ കേട്ടോളി, അതൊന്നും അല്ലപ്പോ ഇവിടുത്തെ കാര്യം. നജീബ് എങ്ങനെ മരിച്ചത്? അയാണെന്നുണ്ടെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ലൈവിൽ ഇങ്ങനെ കുത്തിറക്കിയാണ്. അതിൻ്റെ അടിയിലെ ഒരേറ്റ പോക്ക എന്ത് റേഞ്ച്? നജീബിൻ്റെ അല്ല കേട്ടോ, സിമ്മിൻ്റെ. അസിട്ട് നോക്കിയാലും കൂടി കിട്ടാത്ത റേഞ്ചിനും വേണ്ടിയാണ്ട് കിണറ്റും പടവുമോ പോയി രേറ്റ നിർത്താ അതാ കിടക്കണ്. ഏതായാലും ആ കുരുത്തല്ലോനാ, ഒരു തുള്ളി വെള്ളം കുടിച്ചാതെന്നല്ലല്ലോ മരിച്ച്. ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയായി നമ്മളെ നജീബിൻ്റെ പരീത്തെ കുടിവെള്ളം മുട്ടിയിട്ടേന്ന്. ആ അത് തന്നെ, നമ്മളെ നജീബിൻ്റെ എ ആണം പോലെ ഒന്ന്. നജീബിനുണ്ട് ഒരു ലക്ഷണം കെട്ട ചെറുക്കം, ഹംസ, തോട്ടക്കാട്ടിലെ ഹംസ. ഓനോനെന്നെ വിളിച്ചിട്ടൊരു പെസലായ പേരുണ്ട്, ഫ്രീക്കംസ്. ഇനിയിപ്പോൾ ആ ദജ്ജാലിൻ്റെ കഥ ഒന്നും ഇങ്ങക്കൊണ്ടാവൂലോ പറയാൻ. അതങ്ങോട്ട് പറഞ്ഞു കൊടുത്താ പോ. ഹോ ഇച്ചങ്ങാനിന്റെ അലാക്കിന്റെ അവലും കഞ്ഞിട്ട കഥ എന്തെത്ത്? അങ്ങനെ ഒന്ന് വേഗം നടന്ന. അല്ല സ്ഥാതെ, നമ്മള് നജീബ് പോയില്ലേ, ഓനക്ക് എത്തേലും അസുഖം ഉണ്ടായിനാവല്ലേ. എത്ര ചെറുപ്പത്തിലല്ലേ പഠിച്ചോൻ വിളിച്ചേ. ഇത്തപ്പ ചേച്ചിയ പഠിച്ച വിളിച്ചാ എപ്പോഴാണേലും പോണ്ടേ. പിന്നെ നല്ല മനുഷ്യന്മാരെയൊക്കെ പഠിച്ചോ നേരത്തെ വിളിച്ചു നമ്മള് പറയല്ലേ. അപ്പൊ എന്താ സ്ഥാതെ പഠിച്ചോ നിങ്ങളെ വിളിച്ചാത്ത? കള്ളയിമാറ വേഗം നടക്ക്, നേരം കുറയിക്കണ്. അല്ല സ്ഥാതെ, നമ്മളെ നജീബ് എങ്ങനെയാ വെച്ചേ? അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയുകയാണെങ്കിൽ കുറേയുണ്ട്, അതൊക്കെ പറയാക്കാ നല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണ്ട. എന്തായാലും ഇപ്പം അങ്ങനെയല്ലല്ലോ. ഓനെന്തോ എന്താ ഇപ്പോൾ പറയാ, ഫേസ്ബുക്കിൽ ലൈവ് ഇടേ, എന്തോ കളിച്ചതാ. അതിൽ കളിച്ചപ്പോൾ എങ്ങനെയാ മരിച്ച? അതിനിപ്പോൾ റേഞ്ച് പറഞ്ഞ സാധനം വേണമല്ലോ, അത് പെരൻ്റകത്ത് കിട്ടാത്തതുകൊണ്ട് കിണറ്റും പടിമ കയറിയതാ. അതുകൊണ്ട് ഇപ്പം എത്താ, ഓൻ്റെ റേഞ്ചും ടവറും ഒരുമിച്ചാൽ പോയി. ഔ പാവലേ. എത്തപ്പ ഞാൻ അങ്ങനെ പറഞ്ഞേ. അല്ലേ രണ്ടീറ്റ് വെള്ളം കിട്ടണ കയറാ, അതുകൊണ്ട് ഇപ്പം എത്താ, അതാണ്ട് ഇല്ലാതായി. എത്തപ്പ കാട്ടിന് ഓൻ്റെ വിധി. നടന്നുട്ടാ, സമയം കുറെ ആയിക്കണേ. മോരാച്ചത് ഇറച്ചിറക്കിയതേക്കാരല്ലേ. ഔ അല്ല മുന്നേ, ഇതിപ്പോ ഏതാ ഷർട്ട്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് കുട്ടാപ്പിന്റെ ഷർട്ടാണ്, അത് ഞാൻ അവനെ ആൽമത്തോരട്ട് എടുത്തു കൊടുന്നാണ്. ഔ എന്റെ വർത്താനം കേട്ടതൊന്നും ഇജ്ജിട്ടാക്ക എന്റെയാണ്, ഒക്കെ വാടകയാണെന്ന് നമ്മക്കല്ലേ അറിയുള്ളു. ചെലക്കാതെ നടന്ന. പിന്നെ ഇച്ച എന്നോടൊരു കാര്യം പറയാനുള്ളത്, അവിടെ കൊറേ പെൺകുട്ടികളുണ്ടാവും, ഞാൻ നോക്കുന്നത് തന്നെ ജോക്ക് കണക്കണ്ട. അല്ല എത്താപ്പ അവിടെ പരിപാടി? ഇച്ച എങ്ങനെയാ അറിയണേ, ഇന്നലെ വരാല് വിളിച്ചാണ്, നാളെ നേരത്തെ കാലത്ത് പരിക്കറാൻ പറഞ്ഞത്. എന്തായാലും അവിടെ നടന്നോട്, പന്തല കിട്ടുന്ന എന്തോ കാര്യമായിട്ടുള്ള പരിപാടി ഉണ്ട്. ഇച്ച എന്നോട് പറയാല്ലേ, ചെമ്പൾ കണ്ടാ എന്റെ അഴിച്ചിത്തരം നിർത്തിക്കോണ്ടി, കുസുറുമ്പോളില്ലാത്ത പരിപാടി. ഇന്നേരത്തെ നിക്കല്ലേ. അമ്മയ്ക്ക് കൊണ്ടുവരാൻ കണ്ട അലുവ കണ്ട കണ്ടജി, രണ്ടിലോണ്ട് ഒരു ഇത്തിരി പോകുന്നൊരു കണ്ടേ, അതും ചോപ്പലുവ. ഓ ഓന്താപ്പത്, ഞാൻ കരുതി അമ്മ ഈത്തപ്പയ കൊണ്ടുവരാം. ആകെ പീത്തു. അല്ല ബിലീസളെ, നിങ്ങളെ തിന്നാനായിട്ടുണ്ടായതാണോ? ഓ ഓള ചെലാട്ടതൊന്നും അലുവ കണ്ട മേത്തരച്ച് കുളിച്ചാനാണ്. മൂക്കറ്റ നക്കിയാണ് ഓളെ ചെലയിട്ടില്ലേ, ചെലക്കണ്ടജി. ഇജ്ജി വലിയ ചെലന്ന് ചെലക്കാൻ നിക്കണ്ട. ചെലക്കാതെ പോയിക്കോട്ട്. ഔ കൂട്ടു ബിലീസെ, ചെലക്കാതെ പോയിക്കോട്. എന്റെ കൽബോസ് കിസ് വരുന്നുണ്ട്. ആരും കണ്ടില്ലേ കാരണം, ഈ കുരിപ്പാള കൊണ്ട് കുടുങ്ങിയ. അല്ല സത്യത്തിന് എന്തോ പരിപാടി, അതിന്റെ കാര്യം പറയണ്ട. ഈ മോലയന്മാർക്ക് കൃത്യനിഷ്ഠാണ് സംഗതി തന്നെ അല്ല. മോലയന്മാരോ ണോ നിനക്ക് ഇപ്പൊ മൂലയമാരെ കാത്തുന്നതാണ്? ഇതിനപ്പൊ എനക്ക് മൂലയമാര് ഇമ്മാതി രണ്ട് കഥികളെ ഞാൻ പരിപാടി കുളിച്ച് പൊന്നാന ചങ്ങന്മാരെ നിന്റെ വാപ്പാന്റെ ആയാണേ. ഈ ആൾക്കാരൊക്കെ എന്താ കരുതാ, ഇമ്മാര് ഫ്രീക്കിലും വന്നു. അല്ല ഈ പിജ്ജാരാ കെ കെ മാജിന്റെ പേരട്ടി എന്നെ പറ്റി ഇങ്ങനെ കരുതാനെ, അന്റെ ചെല ഇങ്ങനെ കേട്ടാലേ. ഒരാളാ അവത്തേക്ക് ഇരിക്കുക. നിങ്ങൾ ഇവിടെ നോളി, ഞാൻ അപ്പോൾ വരാം.
ആ മുറ്റത്തിറക്കണത്തേക്ക് ഇച്ചേരാന്ന് പറഞ്ഞാണ് പാപ്പ. ഹോ എത്താൻ പൊളച്ചാല, പണ്ടേ ഇപ്പൊ പറഞ്ഞതാണ് ഇച്ചുള്ളതാന്ന്. കാരണം ഇപ്പൊക്കെ ലൈക്കും ഫോളോസും കൂട്ടി കൊടുക്കുന്ന ഞാനാണ്. എന്നാ ലൈജി പറയണ ലൈക്കും ഫോളോസും കിട്ടുന്ന ഫേസ്ബുക്ക് ഉണ്ടാക്കി കൊടുത്ത ഞാനാണ്. അയിജി പള്ളി പോയി പറഞ്ഞാൽ മതി, അയിജി പള്ളിക്കട്ട് പോയി പറഞ്ഞാൽ മതി. മൂപ്പര് റേഞ്ച് കിട്ടാതെ കയറ്റുമ്പോഴൊന്നും കൂടി മരിച്ചോ എന്നല്ല, ഇതൊക്കെ കാണ്ടല്ലോ വിചാരിച്ചാണ്. മൂപ്പര് വെള്ളം കുടിച്ച് മരിച്ചാണ് കയറ്റുമ്പോഴൊന്നും ചാടിയേക്കാരം. നമുക്ക് അംസനോടൊന്ന് പറയാം. പാപ്പാക്ക് മരിച്ചതിന് മുന്നേ ഇതിന്റെ ലോക്കൊക്കെ പറഞ്ഞ് മരിച്ചുടേനോ. എന്താ അളിച്ചാ രണ്ട് കുരിപ്പാക്ക്? ആർക്ക്? എത്തച്ച് പിച്ചും പേയും പറയാൻ നിക്കണ്? എന്റെ പെങ്ങന്മാരെന്നെ. അതിന്റെ രണ്ടുകൊണ്ട് നല്ലൊരു ദിവസമായിട്ട് കച്ചറ കുടിക്കണ്. ആ ആ, ഇതിന്റെ അടിയിൽ ഇപ്പൊ അങ്ങനെ നടന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. അല്ല എത്ര വൈകുന്നേ അവിടെ പ്രശ്നം? അംസോ ഇപ്പൊ പണ്ട് പറഞ്ഞു കേട്ടല്ലേ ആ തേക്കിച്ചില്ലാന്ന്. എന്നിട്ട് ഈ തൊളിച്ച് പറഞ്ഞ ഏട്ടജി ഓൾക്ക് വേണം പോലെ. തേക്കു ഞാൻ കരുതി ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. അയിമക്ക് ഞാൻ വാട്ടം പിടിച്ചാ നിക്കണ്ട, അയച്ചുള്ളതാ. ഇനി ഉണ്ടാവും കുടുംബത്തിൽ ഇതുപോലത്തെ. ഇത് ആനക്ക് വന്നാണെങ്കിൽ ചെങ്ങൽക്കിട, ചെങ്ങൽക്ക് വന്നാണെങ്കിലോ ആനക്കിട. അല്ലാത്തപ്പൊ കാട്ടണ് പോടർക്ക. ഓ എത്താപ്പൊ ഇതൊക്കെ മോലിയാരും മുക്കിനും വരുന്ന എന്റെ രണ്ടിലേജ്. എത്താപ്പൊ ഈ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പോയാണ്. മോലിയാരെ പിടിച്ച് പായാണ്. ഇതൊക്കെ മോലിയാരെ എന്താ വെള്ളാട്ടി പോക്കറോ? അതോ ടിപ്പർ വാസോ? മൂപ്പരെ കാണുമ്പോ ഒത്തിരിച്ച് പോയാല് ഞാനേ ചോറ് എന്തൊക്കെ നോക്കട്ടെ. ഇപ്പടെ വരാം. ചോറ് എന്ത് നോക്കാം വിചാരാ? അതിനോട് പണ്ടാരിണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലാഴ്ച കുത്തുപ്പന്റെ ഒന്ന മൂലയിൽ പ്രോത്സാഹിച്ചപ്പോ നമ്മളെ സ്വഭാവത്തിന് ഒറ്റക്ക് എടുത്ത് പറഞ്ഞേ. ഇനി ഇവിടെ എന്നാലേ മൂപ്പര് നമ്മളെ കോലോടെ കണ്ടാലേ നമ്മളെ സ്വഭാവത്തിന് ഒറ്റ എടുത്ത പറഞ്ഞു. അങ്ങട്ടിരുന്നു ഞാൻ പോരാട്ടോ. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ട് നോക്കി. ഇതാ പഹേന്റെ പണികാരം. എത്താം സോനെ. ഇതൊക്കെ ഇതൊക്കെ പേരന്റ് ഔത്ത് ഉണ്ടായാലും റഹ്മത്തിന്റെ മലക്കാളം ഔത്തുക്ക് കയറോ? ഇതൊക്കെ കീറി പറിച്ച് പേരന്റെ പുറത്ത് കൊണ്ടുവരണ്ടേ? നിങ്ങളൊന്ന് തള്ളി മറിച്ചാൽ നാനും മൊല്ലാക്ക. കഴിഞ്ഞ ആഴ്ച കൂടി വാപ്പാനും കൊണ്ട് അസറാല ഇറങ്ങി പോയിട്ടുള്ളൂ. അല്ല ഇബല പറഞ്ഞിട്ടും കാര്യമല്ല. ചേരന്ന് തിന്നണ നാട്ടിൽ പോയാല് അതിനെ നടക്കണ്ട തിന്നണ പറഞ്ഞ പോലെ ഇബലൊക്കെ ആണെങ്കിൽ ആ മുണുങ്ങിയിട്ടാണ് പോലും. ഇങ്ങനെയുള്ള അപ്പത്തെ ചെക്കന്മാരെ നടത്തം. പുറത്തേതോ ബംഗാളി പുറത്തും കൊണ്ടുവന്നിരുന്നു. നിങ്ങളൊന്ന് പോയി കാണി. അതിന്റെ ചങ്ക് ബ്രോ റോജിത്ത് ആണ്. Yeah man, I am not edaga rakala. Yeah bro. Thatta vandi irume. Orpile vallam jaadna valiyallo english thuppunathu. Eh, da po english. Yaan de chenga ya chenga ne bulcha jeetareyana. Eh. Are you make me bedmat? Molle, assalamu alaikum. Mukriye, inga kund. Pinne, ingale kaanalle yaan pallikku vandu kandu. Au. അത് നല്ല കഥയ്ക്ക്. പെരുന്നാക്ക് പള്ളിക്ക് പുളിച്ചിത്തരം കാട്ടാനല്ലാതെ പള്ളിന്റെ അയലോക്കത്തേക്ക് തന്നെ കാണില്ല. എത്ര മൊല്ലാക്കങ്ങൾ പോലീസുമാർ കുറ്റങ്ങനെ കാണുന്ന പോലെ ഇത് കാട്ടണീന്നും നമുക്ക് കുഴപ്പമില്ല. ഞങ്ങൾ പറയണ അപ്പൊ കുഴപ്പമില്ല. മുക്കി തൂറന്നൊക്കെ കേട്ടിന്. ഇതിപ്പോ എന്താ സാധനാവോ? അതിന്റെ പഠിച്ചോനെ ഒരു മുക്രീനാണല്ലോ എനിക്ക് കിട്ടിയത്. പൊന്നാരന്റെ ചെങ്ങായി ഓല് പോവാണെന്നാ പറഞ്ഞത്. ഓൻകഥം ചലിച്ച പോലെ ആയിരുന്നു. പോവുക, ആകെ രണ്ട് വാക്കുകയുള്ളൂ. അതിനെ പോലെ ഇത്രയും കാട്ടിക്കൂട്ടിയ. അല്ല എന്നോട് പറഞ്ഞിട്ടും കാര്യമല്ല. ഇന്നാളെ എന്നോട് അക്ഷയയിൽ ജോലി ചോദിച്ചപ്പോ എന്താ അതിൽ എഴുതി വെച്ചത്? മുക്ക് കീറിയിരുന്നു. എത്ര എഴുതി വെച്ച്? ഔ നിങ്ങളെ വർച്ചിലാട്ടാ തോന്നുന്നു. നിങ്ങള് വലിയ LLB MBBS പാസ്സായി കണ്ട അവിടെ എത്തി വന്നു. ഞമ്മക്കല്ല അറിയുള്ളൂ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലും അഞ്ചാലും തോറ്റിട്ട് ഞങ്ങളെ പള്ളി ദിവസം കൊണ്ടാക്കിന്ന് മുണ്ടണ്ട. This video is sponsored by English Lakshya.
ഇനി നിങ്ങൾക്കും വാട്സപ്പിലൂടെ അനായാസം ഇംഗ്ലീഷ് പഠിക്കാം, അതും പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി. കോൺടാക്ട് 8590979216.